നമസ്കാരം എല്ലാവർക്കും സ്പീച്ചിലെ എസ്പീസ് ആണ് അപ്പോൾ ഇവിടെ ഇന്നത്തെ അജണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെറ്റിംഗ് കണ്ടോ റീസെറ്റിംഗ് നമ്മുടെ പ്ലാൻഡക്കൂരിൻ്റെ അവസ്ഥ കണ്ടില്ലേ ആകത്ത് അവിടെ പൊട്ടി നാശ കോശമായിട്ട് എടുക്കണ്ട നമ്മുടെ ഒരു കൂട്ടുകാരൻ ഈ പ്ലാൻഡക്കുറിന്റെ കാര്യത്തിൽ വളരെ എക്സ്പെർട്ടാണ് അവൻ നമ്മുടെ അടുത്ത് മുമ്പേ പറഞ്ഞിരുന്നു ലോക്കൽ മെറ്റീരിയൽസ് വെച്ച് ഈ പ്ലാൻ അടാക്ക് സെറ്റ് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ നാശാവും പിന്നെ പ്ലാന്റ്സിനൊക്കെ മിനിമം ഏറ്റാപേശ് ലൈറ്റ് വേണമെന്ന് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് ഇടയ്ക്ക് വെച്ച് ആ ബൾബ് നൈസായിട്ട് ഞങ്ങൾ അടിച്ചാൽ പോയി അത് നമ്മൾ മാറണം 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 എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ കടന്നുപോയി മാറിയില്ല നാളെ നാളെ നീളെ നീളേ എന്ന് പറയുന്ന പഴഞ്ചൊല്ലിയില്ലേ അത് അങ്ങോട്ട് അർത്ഥവത്തായി നമ്മുടെ കഥയിൽ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ആകെ ചീഞ്ഞ് നാശമായി അവസാനം ഈ ടാങ്കിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ വീട്ടുകാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഈ അക്വരിയും രണ്ടാമത് റെഡിയാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ സിറ്റി റൂമിൽ നിന്ന് ആ സാധനത്തെ കളയാൻ പറഞ്ഞു അപ്പം നമ്മൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേക്കാട്ടോ നമ്മുടെ ഈ അക്വരിയം പൊളിച്ച് പണിയാനായിട്ട് അപ്പോൾ അതിനായിട്ടുള്ള വാട്ടർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കുറച്ച് നമ്മൾ വാങ്ങി പിന്നെ കുറച്ച് ഇവിടെ കൂട്ടുകാരെടുക്കെ നമ്മൾ സംഘടിപ്പിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചേട്ടാ ഈ പ്ലാന്സിൻ്റെ സെയിൽ ചെയ്യുന്നതിന് കേട്ടോ ഓൾ കേരള കൊര്യർ സർവീസ് ഉണ്ട് മൂപ്പർക്ക് അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇവിടെ ഇന്നത്തെ കഥയിൽ ഡയലോഗ് ഇല്ലാട്ട ഫുൾ ഓഫ് ആക്ഷൻസ് ആണ് വിത്ത് ബി ജി എം അപ്പം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കഥയിലേക്ക് കിടന്നല്ലോ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ ബട്ട് വെള്ളം ഒന്നും കൂടി അങ്ങനെ ക്ലിയർ ആവാനായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഒരു ഫേവറേറ്റ് എക്കോസ്കേപ്പിങ് കണ്ടാ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഏഴുത്ത് പോലും നമ്മുടെ ഈ സ്കേപ്പ് എത്തില്ല ഷുവറാണ് അതൊക്കെ നല്ല 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 കോസ്റ്റ്ലി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള അടിപൊളി അക്കോസ്കേപ്പാണ് അതും ടു ബി നോട്ട് അറ്റ് കഴിവുള്ളവന്മാർ അതുമായി നമ്മുടെ ഈ സ്കേപ്പ് കമ്പയർ ചെയ്യാൻ നിന്നാൽ അവർ നമ്മളെ പിടിച്ച് അടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ ഒരു കുന്നംകുളം വേഷൻ ലോസ്റ്റ് വേൾഡ് ഇട്ടാണ് എന്നാൽ നമ്മുടെ ഒരു കൂട്ടുകാരനെ പറ്റി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവൻ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ ഇത്തരത്തിലുള്ള സ്കേപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യട്ടെ